ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു ഉണ്ണി മുതൽ മോഡൽ ഓഫ് പ്രൊമോഷൻ ആണ് ആ ഷർട്ട് ഊരിൽ നമ്മൾ കണ്ടത്. അല്ല അതല്ല സി പ്രൊമോഷനായിട്ട് സംസാരിക്കാം. പ്രൊമോഷൻ അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് എ വെരി ഗുഡ് ഫിസിക്, എനിക്ക് ഊരാൻ ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക്കുള്ള ഞാൻ ആൾക്കാർ ഊരി കുഴപ്പമില്ല. I think he's extremely confident about himself and his body. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ട ബോഡി അടിച്ചിരുന്നു വെച്ചപ്പോ പുള്ളിക്കാരൻ ഊരിയില്ല. ദെൻ ഹി വാസ് ലൈക്ക് ഇല്ല കുറച്ചുകൂടി ഒന്ന് ഫിറ്റ് ആവണ്ട, അത് കണ്ടിട്ട് ഞാൻ ഊരും, ആര് ചോദിച്ചാലും ഞാൻ ഊരെന്ന് പറഞ്ഞതാ. അപ്പൊ ദെൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ വിപിൻ ചേട്ടൻ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ ആള് കോൺഫിഡന്റ് ആണെന്നല്ലേ ബോഡിയില്. പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം, ബിക്കോസ് ഈ പടത്തിന്റെ ബജറ്റ് ഏകദേശം ഒരു 15 crore ക്രോസ് ചെയ്ത് വരും. അപ്പോൾ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് സിനിമ ചെയ്യണമെന്ന് ഇത് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ വൈബ്, എനർജി അങ്ങനെയൊക്കെ ആണല്ലോ. ഒരു ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒരു നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിൻ്റെ ട്രെയിലർ കട്ടും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദി മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൻ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. So we thought and I genuinely believe that oru valiya family allengi oru set of aalgal cinema kaanan varu endini cinema kaanam adu wish varathu oru vaadi competition ulla cinema big movie we are already invested so much appo adine back up cheyan vendittu njan old school promotions okke bayangaramayi vishwasikkunna aalana enikku ende cinema kurichu samsaarikka ningal 5 manikku irikkanengil njan 10 manikku irikkan ready aa because njan oru cinema ഒരു വർഷം ഒരു ടെക്നീഷ്യനൊപ്പം ആൾക്കാരൊപ്പം ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ടു പറയുന്നതിനേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർക്കാണ്. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രോവ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പൊ ഷർട്ട് ഊരുക, അതൊരു പ്രൊമോഷൻ അല്ല. ഏത് ഷർട്ട് ഊരിന്നാണ് പ്രൊമോഷൻ? ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടോണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഒരു ഹൈബർനേഷനിലായിരുന്നു റെഡ്. ഇങ്ങനെ സ്റ്റുഡിയോന്ന് പുറത്തു നിന്ന് പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യാം. സോ അഗൈൻ ലൈക്ക് ഐ സെയ്ഡ്, ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബാണ്. സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂരിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു സി, നോട്ട് ജസ്റ്റ് ഇവരല്ല. ഇപ്പോൾ മൈമാസ് കെയിം ഫ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും പക്ഷേ ഇപ്പോൾ അതാ ലിഗമെൻറ്റേറാണ് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകൾ ഞാൻ വെക്കും, ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പൊ ജനുവിനലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല, ബിക്കോസ് സിനിമയിൽ അഭിനയിച്ചു, പ്രൊഫഷണൽ ലീവ്, ഇനി മൂവ് ഓൺ ചെയ്യാം. ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിനാണ് വരുന്നത്. ഈസ് ഹാവിങ് ഹിസ് ബിസിനസ്. ഇപ്പോൾ രാജുവേട്ടൻ, സോറി രാജമൗലി ഗാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വതി കേട്ടു. He is very busy. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9 പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗൈൻ ഞങ്ങൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്സ് എ ലോട്ട് ഓഫ് ഗട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇംപോസിബിളിലെ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഒരു ഞാൻ കണ്ടു. ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ ശരിയാണ് ഞാൻ ചെയ്യാം. ഇത് ഇങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് ആ പറഞ്ഞ ചേട്ടനെ വിളിച്ചു,
ഒരു ട്രെയിലർ ഉണ്ട്. അപ്പൊ ആരുടെ പറഞ്ഞത്? എന്റെ പടത്തിന്റെ ആണ്. അപ്പൊ ഞാൻ ദിസ് ഇസ് ഇനിയിപ്പോ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല, ടു ബി വെരി ഓണസ്റ്റ്, എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ സിനിമയുടെ ട്രെയിലർ അവിടെ കളിക്കണം എന്ന് വെച്ചാൽ അത് കളിക്കും. അത് പിന്നെ നമുക്ക് ആരോട് ചോദിക്കണം, ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഈ പ്രസ് മീറ്റ്. അപ്പൊ നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലന്റഡ് ആയ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം, ഇതാണ് ഉദ്ദേശം. താങ്ക് യു.